ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ബയോ ഹോം. ഒരു കൊച്ചു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്ന കയറിത്താമസ ദിവസമാണ്, അതുകൊണ്ട് അല്പം തിരക്കാണ്. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുവാണ്. അകത്തേക്ക് നമ്മൾ കയറി, ചെറിയൊരു ലിവിങ് ഏരിയയാണ്. ഇവിടുന്ന് നമ്മൾ റൂം രണ്ട് സൈഡിലാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ റൂമാണിത്. ഉള്ളൊരു ചെറിയ കട്ടിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടനൊക്കെ മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല കളറിലുള്ള കർട്ടനും കാര്യങ്ങളൊക്കെയാണ്. ബെഡൊന്നും കട്ടിലി സെറ്റ് ചെയ്തിട്ടില്ല. ചെറിയ റൂമാണ്, പക്ഷേ കബോർഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് വലിയ പ്രോബ്ലം ഇല്ല. ചെറിയ റൂമാണെങ്കിലും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള സ്പേസ് അവിടെ കബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ, ഇത്രയും സ്പേസാണ് ഈ റൂമിനുള്ളത്. ഒത്തിരി വലിയ കട്ടിലല്ല അവിടെ ഇട്ടിരിക്കുന്നത്. ടൈല്, വൈറ്റ് ടൈല് യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലോറിൽ. ഇതാണ് കബോർഡ്. കബോർഡിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. താഴെ രണ്ട് ബെഡ്റൂംസാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെ കർട്ടനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു വലിയ കട്ടിൽ ഇടാനുള്ള ഒരു സ്പേസുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ബെഡ്റൂമിനേക്കാളും കുറച്ചും കൂടി സൈസുള്ളൊരു ബെഡ്റൂമാണിത്. ഇവിടെ അത്യാവശ്യം എന്താണ്, നല്ലൊരു വലിയ കട്ടിലിടാനും അതുപോലെ കബോർഡുകളൊക്കെ അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ബാത്റൂമിൻ്റെ ഡോറാണ്, അപ്പുറം കാണുന്ന മറ്റേ റൂം. അതായത് ബാത്റൂം എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ്, രണ്ട് റൂമിനും കൂടെ കോമൺ ആയിട്ടൊരു ബാത്റൂം അതിൻ്റെ നടുക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഒന്നും കൂടെ അതിലേക്ക് വരാം. അപ്പം അതിന് മുമ്പായിട്ട് ഇതാണ് ഹോള്, ലിവിങ് ഏരിയ ഒക്കെ കൂടെ ഉള്ള സ്പേസാണ്. ഒരുപാട് വലിയ സ്പേസ് അല്ല. അതിനപ്പുറം ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹോളൊക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഡൈനിങ് ഏരിയ മാത്രമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടത്. ഇവിടുന്ന് കിച്ചൺ, ഇതാണ് ബാത്റൂം. രണ്ട് റൂംസിൻ്റെ നടുക്കായിട്ടാണ് ഒറ്റ ബാത്റൂം, കോമൺ ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആണ് ഈ വീടെന്ന് പറഞ്ഞതിൻ്റെ കാരണം കൂടി അതാണ്. എല്ലാ റൂമിലും ബാത്റൂംസ് വെക്കാതെ കോമൺ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് അടുക്കളയാണ്, അടുക്കളയിലെ കബോർഡ് സെറ്റിംഗ് ആണ്. സിങ്ക്, കബോർഡ്സൊക്കെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ അടുക്കളയാണ്, നല്ല കളർ കോമ്പിനേഷനാണ്. കബോർഡ്സിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. വളരെ ഒതുക്കമുള്ള ചെറിയൊരു അടുക്കള, ശരിക്കും അടുക്കള അത്ര മതിയാവും. സ്റ്റൗ, സാധാരണ സ്റ്റൗ ആണ്. അപ്പോൾ ഇത്രയാണ് അടുക്കളയുടെ വിശേഷങ്ങൾ. പിന്നെ അടുക്കളയിൽ നിന്ന് നമുക്ക് പുറത്തേക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വർക്ക് ഏരിയ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നും, കാരണം നീളത്തിലാണ് ഈ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഗ്രില്ല് വെച്ച്, അതേപോലെ സിങ്ക് ഉണ്ട് കേട്ടോ. സിങ്ക്, അവിടെ ഒരു സിങ്കും പിന്നെ എന്താണ് വിറകടുപ്പ്, വിറകിൽ തീ കത്തിക്കാൻ പറ്റുന്ന ടൈപ്പ് അടുപ്പ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ കണ്ട നല്ല നീളത്തിലാണ്, മേലിൽ ഷീറ്റിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വന്നാലും കുറേ പേർക്കൊക്കെ അവിടെ ഇരിക്കാനും ചെയ്യാനും ഒക്കെയുള്ളൊരു സൗകര്യത്തിൽ നല്ല നീളത്തിലാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു എന്താ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വർക്ക് ഏരിയ പറയാമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നല്ല സൗകര്യത്തിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നീളം ഇച്ചിരി കൂടുതൽ നീളം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടുന്ന് പിന്നെ കിച്ചണിലേക്ക് വീണ്ടും കയറുവാണ്. കിച്ചണിലേക്ക്, കിച്ചൺ ഒന്നും കൂടി ഒന്ന് കാണാം. ഇവിടുന്ന് നമ്മൾ ഇതാണ്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഈ കീർത്താം സ്വാമിങ് ആയതുകൊണ്ട് തന്നെ തിരക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഡൈനിങ് റൂം, ഇതാണ് ഡൈനിങ് ഏരിയ. അവിടുന്ന് നേരെ വന്ന് ഹോള് വിത്ത് ലിവിങ് ഏരിയ, ചെറിയ സ്പേസാണ്. അവിടുന്ന് സ്റ്റെയർ അവിടുന്ന് തന്നെയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഒരു ചെറിയ എന്താ ഓപ്പൺ കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല, എന്താ ചെറിയൊരു സ്പേസ്, ഓപ്പൺ സ്പേസ് കിച്ചണിൽ നിന്ന് ഇപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ടാണ് വാഷ് ഏരിയയും വരുന്നത്. അപ്പോൾ ഇവിടുന്ന്
നോക്കി നമുക്ക് കിച്ചൺ കാണാം. ഇത് ടെറസാണ് കേട്ടോ, മെയിലിൽ സ്റ്റേ റൂം മാത്രമേ ഉള്ളൂ, ബാക്കി ഓപ്പൺ ടെറസാണ്. തുണിയൊക്കെ വിരിക്കാനായിട്ട് ഷീറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റെയർ ഇറങ്ങി നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. സിറ്റ് ഔട്ട്, വീണ്ടും സിറ്റ് ഔട്ട് ഒന്നും കൂടെ കാണിച്ചതാണ്. പല 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 ഭാഗങ്ങളിൽ നിന്ന് പല പല സമയത്തായിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്, വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്കാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം ഒത്തിരി വലിയ വീട് അല്ലെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കൊച്ചു മനോഹരമായിട്ടുള്ളൊരു വീടാണിതെന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരേക്കും. ബൈ.